നമസ്കാരം. യാത്രകളിൽ മാത്രമല്ല വിർച്വൽ മീറ്റിംഗുകളിലും സൂപ്പർ ഹീറോയായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം നരേന്ദ്രമോദി സന്ദർശിച്ചത് നിരവധി വിദേശ രാജ്യങ്ങളാണ്. ഇന്ത്യക്ക് കൂടുതൽ വിദേശ ശ്രദ്ധ ലഭിക്കുവാനും രാജ്യത്ത് കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരാനും ഈ യാത്രകൾ വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഉൾപ്പെടെ ലോകത്ത് മറ്റൊരു രാജ്യതലവനും കിട്ടാത്ത സ്വീകാര്യതയാണ് മോദിക്ക് ലഭിച്ചത്. ലോകമാധ്യമങ്ങൾ മോദിയുടെ സന്ദർശനത്തെ വാനോളം പുകഴ്ത്തുകയും ചെയ്തിരുന്നു. പുതുവർഷ ആശംസകൾ അറിയിക്കാൻ ലോക നേതാക്കളെ ഫോൺ വിളിച്ചുകൊണ്ടാണ് മോദിയുടെ കഴിഞ്ഞ പുതുവർഷം ആരംഭിച്ചത്. ആദ്യത്തെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 11 ലോക നേതാക്കളുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. അയൽരാജ്യങ്ങൾക്കൊപ്പം അമേരിക്ക, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ പെടുന്നു. ഫെബ്രുവരിയിൽ ചരിത്രം കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. 2020 മോദിയുടെ ആഗോള ഇടപെടലുകളുടെ മറ്റൊരു വർഷമായി മാറുമെന്ന നിമിഷത്തിലാണ് കോവിഡ് മഹാമാരി കടന്നുവന്നത്. വിദേശ നേതാക്കളുമായി ഇടപഴകാൻ വീഡിയോ കോൺഫറൻസുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യാനാവാത്ത ഈ സാഹചര്യം മോദി അതിസമ്മർദ്ദമായി മറികടന്നത്. 2016 തന്നെ വിദേശ നേതാക്കളുമായി ഇടപഴകുന്നതിനു വേണ്ടി വീഡിയോ കോൺഫറൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തൻ്റെ വിദേശ നയ സംഘത്തോട് മോദി നിർദ്ദേശം നൽകിയിരുന്നു. യാത്രകൾക്ക് വേണ്ടി വരുന്ന ഭീമമായ ചിലവ് കുറയ്ക്കാൻ ഇതുവഴി സാധിച്ചു. കോവിഡ് ബാധിച്ചതിനു ശേഷം ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ, ശ്രീലങ്ക, ഡെൻമാർക്ക്, ഇറ്റലി, ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി 17 വിർച്വൽ ഉച്ചകോടികളാണ് മോദി നടത്തിയത്. ഇതൊരു റെക്കോർഡായി തന്നെ മാറിയിട്ടുണ്ട്. വിർച്വൽ മീറ്റിങ്ങുകളിലൂടെ കോവിഡിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാനും മോദിക്ക് കഴിഞ്ഞു. കോവിഡിനെ തടുക്കാനായി ഹൈഡ്രോക്സി ക്ലോറോഫൈൻ ഗുളികകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ പല രാജ്യങ്ങളിലും എത്തിക്കാൻ കഴിഞ്ഞത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പല രാജ്യങ്ങൾക്കും സൗജന്യമായാണ് ഇത് വിതരണം ചെയ്തത്. ഇന്ത്യക്ക് ലോകത്തിൻ്റെ മുഴുവൻ ആദരം നേടാൻ ഇതിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, തത്വമയി.